السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم. العالم عارف بالله. ബഹുമാന്യരെ, ഏറെ സ്നേഹവും ആദരവും നിറഞ്ഞ വാദിന്യമായ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ വലിയവരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, മറ്റു ഗ്രൂപ്പ് അംഗങ്ങളെ, ബഹുമാനികളെ, മഹാനരായ ശേഖുന മൗല തങ്ങളുടെ ആണ്ടനുസ്മരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നടത്തപ്പെടുന്ന മഹത്തായ ഒരു അനുസ്മരണ പരിപാടിയിലാണ് അൽഹംദുലില്ലാ നല്ലവരായ നിങ്ങളോടൊപ്പം വലിയവരായ മൗല തങ്ങളെ ഈ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അവസരമൊരുക്കിയ ഈ ഗ്രൂപ്പ് അംഗങ്ങൾക്കൊക്കെയും നന്ദി അറിയിക്കുകയാണ് പടച്ചതമ്പുരാൻ മിഷായിഖുമാരുടെ, മഹാനായ മൗല തങ്ങളുടെ കദമിലായി നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഏതായാലും ഇൻഷാല്ലാ നീണ്ട ഒരുപാട് സമയമുള്ള ഒരു ഉപദേശം ഉദ്ദേശിക്കുന്നില്ല. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വലിയ അടയാളങ്ങളാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ മഹാന്മാർ വഴിയടയാളമായി അവരുടെ ജീവിതകാലത്തും മരണശേഷവും അവർ നിലകൊള്ളുന്നു. മരണപ്പെട്ടുപോയ കാലങ്ങളായെങ്കിൽ ഇന്നും വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന മഹൽ വ്യക്തിത്വമാണ് മഹാനായ മൗല കനിയാല തങ്ങളവർ. അനവധി നിരവധി കശ്മ കറാമത്ത് കൊണ്ട് വിശ്രുതരായ മഹാനാണ്. എല്ലാത്തിനേക്കാളുപരി എല്ലാ ഫന്നുകളിലും അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന മഹാനാണ്. വലിയ പണ്ഡിതരായിരുന്നു. അല്ലെങ്കിലും ഷേഖ് എന്ന് പറഞ്ഞാൽ തന്നെ ആലിമാകണമല്ലോ. യഥാർത്ഥ ആലിമ് ആരിഫായിരിക്കണം. ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട് അല്ല ആലിമു ആരിഫും ഇല്ലായി. ആലിമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിഞ്ഞവരാണ്. വേഷഭൂഷണങ്ങളും മറ്റും നല്ല ശബ്ദ അംഗലാവന്യങ്ങളും ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾ ആലിമാകുന്നില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ ആരിഫായ ആലിമായിരുന്നു മഹാനായ മൗല തങ്ങൾ. ഒരുപാടൊരുപാട് ശിഷ്യസമ്പത്തുകൾ മുരീദന്മാരുള്ള മഹാനാണ്. നാല് തരീഖത്തിൻ്റെയും മഹാനരായ ഷേഖായിരുന്നു എന്ന് പണ്ഡിതരോഗം വിധി എഴുതിയ മഹാനാണ്. ജീവിതകാലത്തും മരണശേഷവും ഒരുപാടൊരുപാട് കറാമത്ത് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് മഹാനാണ്. മാത്രമല്ല ഇന്നും തൻ്റെ മുരീദീങ്ങളെ, തൻ്റെ ന്യായികളെ, തൻ്റെ മഹിബീങ്ങളെ, തൻ്റെ കദമിലെത്തുന്നവരെ നല്ല നിലക്ക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മഹാനുഭാവം. അള്ളാഹു തആലാന്റെ ലോകത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിച്ച മഹാന്മാർ അവരാണല്ലോ സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ പേടിച്ച് നടക്കുന്നവരും സൂക്ഷ്മതയോടുകൂടി ജീവിച്ചവരുമാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആലിമേൽ. ഒരായത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, ഇൻ ഔലിയാഹു ഇല്ലൽ മുത്തഖു. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ മുത്തഖീങ്ങളാണ്. മറ്റൊരായത്തിൽ അള്ള പറയുന്നുണ്ട്, ഇന്നമാ യഖ്ഷ അല്ലാഹ മിൻ ഇബാദിഹി ഉലമാ. അള്ളാഹുവിനെ നല്ല നിലക്ക് ഭയഭക്തിയോടെ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ, അള്ളാഹുവിനെ പേടിക്കുന്നവർ അലിമീങ്ങളാണ്. അപ്പൊ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ഔലിയാക്കളും ഭക്തിയോടെ ജീവിക്കുന്ന അലിമീങ്ങളും അവരെല്ലാം ഒന്നാണ്. അവർ രണ്ടും രണ്ടല്ല. അങ്ങനെ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച അള്ളാഹുവിൻ്റെ ആലിമീങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ, സൂക്ഷ്മതയോടെ തക്വയിലധിഷ്ഠിതമായ ജീവിതം നയിച്ച, ആ നിലക്ക് അള്ളാഹുവിൻ്റെ ഔലിയായി തീർന്ന, അള്ളാഹുവിൻ്റെ ഔലിയായി തീർന്ന മഹാനായ ഷേഖുന മൗല തങ്ങൾ. അള്ളാഹു തആല മഹാനരുടെ മദദും ബർക്കത്തും നമുക്ക് രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ലോകത്തെ നിയന്ത്രിക്കാനും ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും അള്ളാഹു തആല ചില ആത്മീയമായിട്ടുള്ള ചില ആൾക്കാരെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ബാഹ്യമായ കാഴ്ചകളിലും പറച്ചിലുകളിലും നേത്രങ്ങളിലൊക്കെ
ചില ഭരണാധികാരികളും പ്രസിഡന്റ് പ്രധാനമന്ത്രിമാരുമാണ് നമ്മെ നിയന്ത്രിക്കുന്നതെങ്കിൽ, നമ്മുടെ നാടിനെ അതല്ലെങ്കിൽ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ, സത്യത്തിൽ അവരല്ല നിയന്ത്രിക്കുന്നവർ. മഹാനായ മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ പോലെയുള്ള വലിയ മഹാന്മാർ, ഖുത്ബുള്ള ഖത്താബിങ്ങളും മറ്റു മഷായിഖുമാരൊക്കെയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ. ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ആത്മീയമായ കരങ്ങളാൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാനായ ഷേഖുന ആഷിഖുർ റസൂൽ ഖലീഫത്തു റസൂലില്ലാഹി ഖാജ മുഹീനുദ്ദീൻ ഗരീബ് നവാസ് തങ്ങൾ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥാനത്തിലിരുന്ന്, ഇന്ത്യ പ്രസ്ഥാനത്തിലിരുന്ന് ഡൽഹിയിലിരുന്ന് ആര് തന്നെ ഈ നാടിനെ ഭരിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാവരും ഒരു തവണയെങ്കിലും മഹാനായ ഹാജ തങ്ങളെ കാഴ്ചകൊട്ടിയിലെത്തിയിരിക്കും, അതല്ലെങ്കിൽ അവിടുത്തെ ദർഗയിലേക്ക് ഒരു പുതപ്പെങ്കിലും ഓടിയിരിക്കും. അല്ലാണ്ട് പറ്റില്ല. കാരണം ആത്മീയമായി ലോകത്തിരുന്നു കൊണ്ട് ഈ നാടിനെ നിയന്ത്രിക്കുന്ന, ഈ നാടിന്റെ ലക്ഷോപലക്ഷം വരുന്ന, കോടാനക്കോടി വരുന്ന ജനങ്ങളെ നിയന്ത്രിക്കുന്ന, പ്രത്യേകിച്ച് വിശ്വാസികളെ നിയന്ത്രിക്കുന്നവരാണ് മഹാനായ ഗരീബ് നവാസ് ഹാജ തങ്ങൾ. ആ താവഴിയിലെ വലിയ കണ്ണിയാണ്, ആ താവഴിയിലെ വലിയ മഹാനരാണ്, ആ താവഴിയിലെ ഏറ്റവും പ്രസിദ്ധരായ വ്യക്തിത്വമാണ് നമ്മുടെ എല്ലാവരുടെയും ആവേശവും എല്ലാമായ മഹാനായ മൗല കനിയാലോ പാപ തങ്ങൾ. മഹാനായ ഹാജ തങ്ങളുടെ ചരിത്രം എത്ര പറഞ്ഞാലും തീരില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ആ മഹാനുഭാവരെ പോലെയുള്ളവരാണ് ഈ ലോകത്ത് നിയന്ത്രിക്കുന്നത്. അള്ളാഹു തആല അവർക്ക് അതിനുള്ള അധികാരാവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ന് കണ്ടല്ലോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ, മഹാനായ അജ്മീർ ഹാജ തങ്ങളുടെ ഉറൂസ് പരിപാടി നടക്കുകയാണ്. അജ്മീർ തങ്ങളുടെ ദർഗയിൽ പുതപ്പിക്കാൻ, ആ മക്കാമിലേക്ക് വിരിക്കാൻ നമ്മുടെ ഇന്ത്യ വഹിക്കുന്ന പ്രധാനമന്ത്രി പിന്നെ നരേന്ദ്രമോദി അവിടുന്ന് ചാദർ കൊടവ കൊടുത്തയച്ചു എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ ആര് തന്നെ ഈ നാട്ടിലുള്ള വിശ്വാസികളെ എതിർത്താലും, ഇവിടെയുള്ള പള്ളി പൊളിക്കണം, ദർഗ പൊളിക്കണം എന്ന് പറഞ്ഞാലും, മഹാനായ മഹാനായ ഹാജാതങ്ങൾ ഈ ഇന്ത്യ മണ്ണിൽ ഉറങ്ങുന്ന കാലത്തോളം ഒന്നും ചെയ്യാൻ ഈ അക്രമകാരികളായ ഭരണാധികാരികൾക്ക് സാധിക്കില്ല എന്നത് വളരെ വ്യക്തമാണ്. അള്ളാഹു തആല ഏറെ ആദരിച്ച് വിലായത്തിന്റെ ആ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തി, പിന്നീട് കറാമത്തും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് ആദരിച്ച മഹൽ വ്യക്തിത്വങ്ങൾ അള്ളാഹുവിന്റെ ഒരിയാക്കലാണ്. അവരുമായിട്ടുള്ള ഒരു നല്ല മഹബത്ത്, നല്ല സ്വഹബത്ത് അത് നമുക്കെന്നും ഉണ്ടാകണം. അത് കൈമോശം വരാൻ പാടില്ല. നല്ലവരുമായിട്ടുള്ള നല്ല ബന്ധം, സ്വാലിഹ്യങ്ങളുമായിട്ടുള്ള നല്ലൊരു സുഹബത്ത്, അതുകൊണ്ട് നമുക്ക് ദുന്യവിയായ ഉഹ്റവിയായ എല്ലാ നിലക്കുള്ള നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയും. മഹാനായിമാം റസാനത്ത് എന്ന കിതാബിൽ പറഞ്ഞല്ലോ, മറ്റേ കിതാബിൽ പറഞ്ഞല്ലോ, പിന്നെ മോശപ്പെട്ട വെള്ളം, അതല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ചാരത്തോ മറ്റോ ഒഴുകുന്ന ടോയ്ലറ്റിന്റെയും മറ്റു വേസ്റ്റ് വെള്ളം, മലിനജലം, അതങ്ങനെ ഒഴുകി ഒഴുകി കടലിലേക്ക് എത്തിയാൽ ആ മലിനജലം പോലും ശുദ്ധമായ കടൽ വെള്ളത്തോട് ചേർന്നാൽ അത് നന്നായി തീരുന്നു. കാരണം എന്താ, നല്ലതിലേക്ക് സുഹൃത്തുണ്ടായപ്പോൾ മലിനം മാറി, മാലിന്യം മാറി, അതിന്റെ മലിനാവസ്ഥ മാറി, അതിന്റെ മോശപ്പെട്ട അവസ്ഥ മാറി, അത് നന്നായി, പിന്നീട് മലിനവെള്ളം എന്ന പേരില്ല. എന്നതുപോലെ നമ്മൾ മോശക്കാരാണ്, നമ്മുടെ പ്രവർത്തനം മോശമാണ്, നമ്മുടെ ചിന്ത മോശമാണ്, നമ്മുടെ അമാലു, നമ്മുടെ ക്രിയകൾ മോശമാണ്, നമ്മുടെ കൽബിയായ ആ ഒരു ചിന്ത മോശമാണ്. എന്നാലും അള്ളാഹുവിന്റെ വലിയവരായ മഹന്മാരുമായി നമ്മൾ ചേർന്നിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവരെ മേലെ ഫാത്തിഹ ഓതുക, അവരെ സിയാറത്ത് ചെയ്യുക, ഹയാത്തുള്ളവരാണെങ്കിൽ അവരെ പോയി കാണുക, അവരുടെ ആ തരീഖത്തിൽ അംഗമാവുക, അവരിൽ നിന്നിട്ടുള്ള എല്ലാം പ്രതീക്ഷിക്കുക. ഒരു യഥാർത്ഥ മുരീദിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ ഷേഖാണ്. തിരിഞ്ഞു മറിഞ്ഞു നോക്കേണ്ടതില്ല, മെപ്പോട്ടും കീപ്പോട്ടും പിന്നീട് നോക്കേണ്ടതില്ല. പിന്നെ എല്ലാ നോട്ടവും എല്ലാ ചിന്തയും ഷേഖിലായിരിക്കും. ഷേഖ് എന്താ പറയുന്നു അവിടെയാണ് പിന്നെ മുരീദ്. ഏതോ ആകട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നല്ല നിലക്ക് മഹന്മാരുമായിട്ടുള്ള ഒരു മഹബത്ത്, ഒരു സുഹബത്ത്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല എടുത്തു പറഞ്ഞ മഹൽവ്യക്തിത്വങ്ങളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ മഹോന്നതരാണ് അസ്ഹാബുൽ കഹ്ഫ്, ഗുഹവാസികൾ എന്ന് പറയുന്ന മഹാന്മാർ. ആ ഏഴ് മഹാന്മാർ ചരിത്രത്തിൽ അങ്ങനെയാണല്ലോ, ആയത്തിലും അങ്ങനെയാ പറയുന്നുള്ള ആ ഏഴ് ആ ഔലിയാക്കന്മാരോടൊപ്പം ചേർന്നു നിന്നപ്പോ, അവരുമായി നല്ല സുഹബത്ത് വെച്ച് പുലർത്തിയപ്പോ, നമ്മുടെ ശരിയത്ത് പ്രകാരം തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണമെന്ന് പറയപ്പെട്ട വളരെയധികം ലേച്ഛമായ നികൃഷ്ടമായ ജീവിയായി നമ്മൾ കാണുന്ന നായക്ക് പോലും അള്ളാഹു തആല ഉന്നതമായ വിലായത്തിന്റെ പദവി കൊടുത്തു, സ്വർഗത്തിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്തു. ആ നായക്ക് ചരിത്രത്തിൽ അങ്ങനെ കാണാം. തഫ്സീറിന്റെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അസ്ഹാബുൽ കഹ്ഫാകുന്ന, അഹ്ലുൽ കഹ്ഫാകുന്ന, ഗുഹവാസികളാകുന്ന അള്ളാഹുവിന്റെ മഹാത്മാക്കൾ, ഔലിയാക്കൾ,
അവർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, നാളെ പരലോകത്തുള്ള ജീവിതം ഭാസുരമായി കിട്ടാൻ വേണ്ടി, ദുന്യവിയായ നിലക്കുള്ള എല്ലാവിധ സുഖവും സൗകര്യങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് അല്ലാഹുവിന്റെ വഴിയുള്ളവർ നീങ്ങിയപ്പോ, അവർ ഓടിമറിഞ്ഞപ്പോ, അവർ നാടുവിട്ടപ്പോ, അവരെ പിന്നാലെ എവിടെന്നോ കൂടിയതാണ് ആ നായ. ആ നായയുടെ പേര് ഗ്രന്ഥങ്ങളിൽ കാണാം, എത്തുമീർ എന്ന്. ആ നായ അവരെ പിന്നാലെ കൂടിയപ്പോ, നായ പൊതുവെ ഒരു വലിയൊരു ഗുണമുള്ള ജീവിയല്ല, പ്രത്യേകിച്ച് വളരെ രഹസ്യ മനോഭാവത്തോടുകൂടി ആരും അറിയരുത്, ആരും നമ്മളെ മനസ്സിലാക്കരുത് എന്ന് ചിന്തിച്ചു പോകുന്നവർ കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത ജീവികളിലൊന്നാണ് നായ. ആ നായ ഒരു വേള നായ നമ്മുടെ മുമ്പിലേക്ക് ആരെങ്കിലും അപരിചിതർ പരിചയമില്ലാത്തവർ വരുന്ന സമയത്ത് അത് കുരച്ച് ചാടും, അത് ശബ്ദമുണ്ടാക്കും. അപ്പൊ പിന്നെ നമ്മൾ അവിടുന്ന് പിടിക്കപ്പെടും, നമ്മളുടെ രഹസ്യം അറിയും. മഹന്മാരായ അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ അവർ അങ്ങ് രാത്രിയുടെ മറവിൽ, രാത്രിയുടെ ഇരട്ടിന്റെ മറവിൽ അവർ അങ്ങനെ സഞ്ചരിക്കുകയാണ്. അള്ളാവിന് വേണ്ടി അവർ ഓടുകയാണ്. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അവർ നാടുവിട്ടുപോയത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, ആയിരം ആണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. അവർ ഔലിയാക്കന്മാരാണ്. ആ മഹാന്മാരായ ഔലിയാക്കന്മാർ നാടുവിട്ടു പോകുമ്പോ അവർ യാത്ര തുടർന്നിരുന്നത്, അവർ പോയിരുന്നത് രാത്രി നേരത്തായിരുന്നു, ഇരുട്ടിന്റെ മറവിലായിരുന്നു. പകലുകളിൽ അവർ പൊന്തക്കാടുകളിലും അതുപോലെ തന്നെ കുറ്റിച്ച് ചെടികൾക്കിടയിലും ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അക്രമിയായ രാജാവിന്റെ ശരണിൽ നിന്ന് രക്ഷപ്പെടാൻ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങിപ്പോകുമ്പോ അവരുടെ പിന്നാലെ അനുഗമിച്ചു വഴിയിൽ നിന്നിട്ട് ഒരു നായ. പക്ഷേ നായ അവർ പലപ്പോഴും കല്ലെടുത്തെറിഞ്ഞു, നായയെ വരാതിരിക്കാൻ വേണ്ടി ആട്ടിയോടിച്ചു, അതിനെ ദൂരെ ദിക്കിലേക്ക് അതിനെ പായിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ നായ പോയില്ല, നായ അവരെ പിന്നാലെ ഓരം പറ്റി നിന്നു. അവർ പോകുന്നിടത്തേക്കെല്ലാം നായ പോയി, അവരുടെ കൂടെ ചേർന്നു. അവർ എത്ര കല്ലെടുത്തെറിഞ്ഞിട്ടും അത് ഓടിയില്ല. അവസാനം കല്ലേറുകൊണ്ട് വേദന സഹിക്കേണ്ടി വന്ന നായ അള്ളാഹുവിന്റെ കുതിർത്തുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ്, എന്നെ കല്ലെടുത്തെറിയരുത്, എന്നെ ആട്ടിയകറ്റരുത്, ഒരിക്കലും ഞാൻ നിങ്ങളെ ദ്രോഹിക്കാനോ നിങ്ങളെ രഹസ്യ സങ്കേതം ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കാനോ മറ്റോ വരികയല്ല. നിങ്ങളെ കടിച്ചു കീറാനോ നിങ്ങളെ കടിച്ചു മാന്താനോ നിങ്ങളെ പിന്നാലെ കൂടുന്നതല്ല. നിങ്ങൾ എന്നെ കല്ലെടുത്തെറിയരുത്, എന്നെ ആട്ടിയകറ്റരുത്, ഞാൻ നിങ്ങളെ കൂടെ വരുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അവന്റെ ഔലിയാക്കളായ മഹാന്മാരായ നിങ്ങളെ ഞാൻ പിരിച്ചം വെക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പിന്നാലെ വരുന്നത്, എന്നെ കല്ലെടുത്തെറിയരുത് എന്ന നായ അവരോട് സംസാരിച്ചു എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. വലിയവരായ ഔലിയാക്കളോടൊപ്പം നല്ല സുഹൃത്ത് വെച്ച് പുലർത്തിയതുകൊണ്ട് ആ ഔലിയാക്കളെ കൂടെ അള്ളാഹുവിന്റെ സ്വർഗലോകത്ത് അള്ളാഹു തആല നായ്ക്ക് പോലും പ്രവേശനം കൊടുത്തു എന്ന് മാത്രമല്ല, വസാമിനുഹും കൽബുഹും വിശുദ്ധ ഖുർആന. ഏഴ് ഔലിയാക്കന്മാർക്ക് എന്തെല്ലാം പദവികളും ശ്രേഷ്ഠതകളും അള്ളാഹു തആല കൊടുത്തിട്ടുണ്ടോ ആ ഏഴ് ഔലിയാക്കന്മാരെ പോലെ തന്നെയാണ് വസാമിനുഹും കൽബുഹും അവരെ കൂട്ടത്തിൽ എട്ടാമനായ നായ. നായ്ക്കും അള്ളാഹു വിലായത്ത് കൊടുത്തു. ആ നായക്ക് പോലും അള്ളാഹു ഉന്നതമായ പദവി കൊടുത്തു. ആ നായക്ക് പോലും അള്ളാഹു തആല സ്വർഗത്തിൽ വലിയൊരു ഇടം നൽകി. എന്തുകൊണ്ട് മഹാന്മാരുമായിട്ടുള്ള നല്ല സുഹൃത്ത്, അള്ളാഹുവിനെ അറിഞ്ഞ് ആദരിച്ച് ലോകത്ത് ജീവിച്ച നല്ലവരായ മഹാത്മാക്കളോടുള്ള നല്ല ബന്ധം, തീർച്ചയായിട്ടും അത് നമുക്ക് ഏറ്റവും വലിയ വിജയത്തിന്റെ മാർഗമാണ്. അള്ളാഹു തആല മഹാന്മാരോടുള്ള നല്ല മഹബത്തും സുഹൃത്തും വെച്ചു പുലർത്തുന്ന നല്ലവരിൽ നമ്മെ പെടുത്തുമാരാകട്ടെ. മഹാനായ നമ്മുടെ ഇമാം, കോടാനക്കോടി മുസൽമാന്റെ ഇമാം, ലോകത്തിന്റെ ഇമാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പരിശുദ്ധ നാവ് കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ദീർഘവീക്ഷണം നടത്തപ്പെട്ട ഇമാമുനാ ഷാഫിഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ലാ തസബ്ബു ഖുറൈശ ഫഇന്ന ആലിമഹാ യംലഉ തിബാഖൽ അർലി ഇൽമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ച ഇമാമാണ് മഹാനായ ഇമാമുനാ ഷാഫിഈ. അത്ഭുതബാലനായിരുന്നു, അത്ഭുത മനുഷ്യനായിരുന്നു, കാലത്തിന്റെ കുത്തുബായിരുന്നു, 1,000,000-ലേറെ ഹദീസ് മനഃപ്പാടമുള്ള മഹാനായിരുന്നു. 7 വയസ്സിൽ വിശുദ്ധ ഖുർആൻ കാണാതെ പഠിക്കുകയും 10 വയസ്സിൽ മുഅത്ത എന്ന ഹദീസിന്റെ ഗ്രന്ഥം കാണാതെ പഠിക്കുകയും ചെയ്ത അത്ഭുതബാലനായിരുന്നു. വലിയ മഹാനായിരുന്നു, തുല്യതയില്ലാത്ത വ്യക്തിത്വത്തിനുടമയാണ്. എല്ലാം കൊണ്ടും അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിച്ച മഹാൻ. ആ മഹാന് പോലും ഒരവസരം പറഞ്ഞു, لعلي أنال بهم شفاعة وأكره من بلعته المعاصي
മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, മുഹിബ്ബു സ്വാലിഹീന, ഞാൻ സ്വാലിഹീങ്ങളെ വിഷമിക്കുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കളെ, മഹാത്മാക്കളെ, നല്ലവരെ, സച്ചരിതരായ സദുവൃതരായ മഹത്തുക്കളെ, മഹത്തുക്കളെ ഞാൻ തിരിച്ചം വെക്കുന്നു, ഇഷ്ടപ്പെടുന്നു. വലത്തു മിൻഹും, ഞാൻ നല്ലവനൊന്നുമല്ല, ഞാൻ വെറും പൊള്ളയാണ്, എന്നിൽ ഒരുപാട് അമലുകളൊന്നുമില്ല. ഇതാ മഹാൻ വിനയം കൊണ്ട് പറയുകയാണ്. അല്ലാതെ മഹാൻ നല്ലവരല്ലാഞ്ഞിട്ടല്ല, നല്ലവരല്ലാഞ്ഞിട്ടല്ല, അവരെ പോലെ നല്ലവർ ലോകത്തില്ല. പക്ഷെ അവരുടെ വിനയം കൊണ്ടാണത് പറഞ്ഞത്. മഹാന്മാർ അങ്ങനെയാണ്, ധാരാളം വിനയമുള്ളവരാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ, ഇബാദുർ റഹ്മാൻ അങ്ങനെയാണ്. അവർ ഒരിക്കലും മസിൽ പിടിക്കുന്നവരല്ല. അവർക്ക് അഹംഭാവമില്ല, ഞാനെന്ന ഭാവമില്ല, ഞാൻ നല്ലവനാണ് എന്ന ചിന്തയില്ല. ഇബാദുർ റഹ്മാനില്ലദീന യംഷൂനാ അർളി ഹൗനാ, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകള്, ഭക്തന്മാരായ, സച്ചരിതരായ, സ്വാലിഹീങ്ങളായ, മഹാന്മാരായ, മഹാനരായ മൗലാതങ്ങളെ പോലെയുള്ള സ്വാലിഹീങ്ങൾ, അവർ അള്ളാഹുവിന്റെ ലോകത്ത് വളരെയധികം വിനയത്തോടെ ജീവിക്കുന്നവരാണ്. താഴ്ന്ന ചിന്ത, അവരുടെ വേഷവും അവരുടെ ചിന്തവും അവരുടെ സുഖവും എല്ലാം വളരെ ചെറുതായിരുന്നു. ഞാൻ എന്നൊരു ചിന്ത അവരുടെ കൽബിലില്ല, അനാനിയത്ത് അവരുടെ കൽബിലില്ല. മഹാനായ മമ്പു സൂരി തങ്ങൾ പറഞ്ഞല്ലോ, വലം മുസല്ലി സിവ ഫർളൻ വലം മസൂമി, ഞാൻ ഫർള നിസ്കാരമല്ലാണ്ട് നിസ്കരിച്ചിട്ടില്ല, ഫർള നോമ്പല്ലാതെ ഞാൻ നോക്കിയിട്ടും ഇല്ല. അതിന്റെ അർത്ഥം ഞാൻ സുന്നത്തൊന്നും നിസ്കരിച്ചിട്ടില്ല, സുന്നത്ത് നോമ്പ് നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. സത്യം അതല്ല. മഹാൻ ധാരാളം നിസ്കരിക്കുന്ന ആളായിരുന്നു, ധാരാളം നോമ്പ് നോൽക്കുന്ന ആളായിരുന്നു, ധാരാളം വിക്രമുറാദുകളുള്ള മഹാനായിരുന്നു ഇമാം മുഹമ്മദ് ബിനുൽ ബുസൂരി തങ്ങള്. എന്നിട്ട് പോലും മഹാൻ വിനയം കൊണ്ട് പറയുകയാണ്, കൽബ് തട്ടിയിട്ട് പറയുകയാണ്, വലം മുസല്ലി സിവ ഫർളൻ വലം മസൂമി, ഞാൻ കൂടുതൽ ഉള്ളവനല്ല. അങ്ങനെ തന്നെ അതേ ഒരവസ്ഥ മഹാനായ ഇമാമുന ഷാഫി തങ്ങൾ പറയുന്നു, ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളെ വിഷം വെക്കുന്നുണ്ട്, ഞാൻ നല്ലവനല്ല, ഞാൻ സ്വാലിഹല്ല, ഞാൻ വളരെ മോശമാണ്, ഞാൻ സ്വാലിഹല്ല, എന്നാലും സ്വാലിഹീങ്ങളോട് എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്, സ്വാലിഹീങ്ങളെ ഞാൻ പിരിശം വെക്കുന്നു, മഹാന്മാരും ഷായിഖുമാർ ഔലിയാക്കന്മാരെ ഞാൻ പിരിശം വെക്കുന്നു. എന്തിനറിയോ, നാളെ പരലോകത്തെത്തിയ ആൾ അവർ മുഖേന ഞാൻ രക്ഷപ്പെടും, അതുകൊണ്ടാണ് ഞാൻ പിരിശം വെക്കുന്നത്. ആരാ പറയണമെന്ന് ആലോചിക്കണം. മഹാനായ ഇമാം ഷാഫിഈ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ സ്വാലിഹ്. എന്നിട്ടിവിടെ ദീനറിയാത്ത, മതമറിയാത്ത, ഖുർആൻ അറിയാത്ത, ആയത്തറിയാത്ത, വിശുദ്ധ ദീനിന്റെ ബാലപാഠം പോലും അറിയാത്ത ചില അല്പന്മാർ പറയുകയാണ്, ഞങ്ങൾക്കല്ല മതി, ഞങ്ങൾക്ക് ആരും വേണ്ട, ഔലിയാക്കൾ വേണ്ട, സ്വാലിഹീങ്ങൾ വേണ്ട, ആരും വേണ്ട. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്കല്ല മതി, അല്ല മതി. പക്ഷെ അള്ളാഹ് മതി ശരി തന്നെയാണ്, അതല്ല ആദം പറഞ്ഞിട്ടില്ല. പക്ഷേ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു മാത്രം പോരാ, അള്ളാഹു താല തിരഞ്ഞെടുത്ത ചില ആൾക്കാരുണ്ട്, അവരും കൂടി നിങ്ങൾക്ക് വേണം, അള്ളാഹ് മാത്രം പോരാ. ആയത്തിന്റെ അർത്ഥമറിയാതെ, മഹാന്മാർ വിശദീകരിച്ച തഫ്സീറുകൾ അറിയാതെ, ദീനിന്റെ ബാലപാഠം പോലും അറിയാതെ ചില ആൾക്കാർ വിശ്വാസവഞ്ചനയിൽ പെട്ടുപോയി. അള്ളാഹു നമ്മെ തക്കട്ടെ. മഹാന്മാരെ ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല, മഹത്തുക്കളെ ഒരിക്കലും ധിക്കരിക്കാൻ പാടില്ല. മഹാനായ മൗലാതങ്ങൾ ആക്ഷേപിച്ചവരൊക്കെ ഇന്ന് ആ കദമിന്റെ ചുവട്ടിലാണ്. അവിടുത്തെ ഖലീഫമാർ ആക്ഷേപിച്ചവരൊക്കെ ഇന്ന് ആ കദമിന്റെ ചുവട്ടിലാണ്. അവർക്കെ കാലം മറുപടി നൽകി. മഹാനായ മൗലാതങ്ങളുടെ പ്രധാനപ്പെട്ട ഖലീഫയായിരുന്നുവല്ലോ, ഖലീഫമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായിരുന്നു മഹാനരായ മരണപ്പെട്ടുപോയ മർഹൂം ഷെയ്ഖുന മൂരിയാട് ഉസ്താദ് ഹംസ മുസ്ലിയ. മൗലാതങ്ങൾ മരിച്ച അതേ നാളിൽ എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞ, അതേ നാളിൽ തന്നെ മരണം മരിച്ച മഹാനായ മൗലിയാട് ഉസ്താദ്, അല്ലാഹു തആല പരലോക ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. ആ ഖലീഫമാർ അവരൊക്കെ അവരെല്ലാം ഒരു കാലത്ത് ആക്ഷേപിച്ചവരുണ്ട്. കള്ളത്തിരീക്കത്താണ്, കള്ളവഴിയാണ്, വ്യാജന്മാരാണ് എന്ന് പറഞ്ഞിട്ട് മഹാനായ മൗലാതങ്ങളെ വേദനിപ്പിച്ചവരുണ്ട്. ആ തരീക്കത്തിൽ കൂടിയ എത്രയോ മിനിങ്ങള് അതിന്റെ ഖലീഫമാരായ മഹാനരായ മൂരിയാട് ഉസ്താദിനെ പോലെയുള്ള, ഏലംകുളം ബാബ് ഉസ്താദിനെ പോലെയുള്ള മഹാനായ മഹാനരായ മാനന്തേരി ഉസ്താദിക്ക്, പിന്നെ ചെപ്പാറപ്പുട ഉസ്താദിനെ പോലെയുള്ള ആൾക്കാരൊക്കെ നല്ലോണം വേദനിപ്പിച്ച ഒരുപാട് ജനങ്ങളുണ്ട്. ഇന്നതാ കാലം അവർക്ക് മറുപടി നൽകി. മഹാനായ മൂരിയാട് ഉസ്താദിന്റെ മരണശേഷം മൂരിയാട് ഉസ്താദിന്റെ ജീവിതത്തിന്റെ ത്യാഗോജ്ജലമായ, അനർഘമായ ആ വലിയ വിശുദ്ധമായ ജീവിതം ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ അവർ അനുസ്മരണം നടത്തുകയാണ്. ആര്? മഹാന്മാരായ ഔലിയാക്കന്മാരെ ഒരു കാലത്ത് ആക്ഷേപിച്ചവർ, അവരെ കൊച്ചാക്കിയവർ, അവരെ പരിഹസിച്ചവർ ഇല്ല. അള്ളാഹുവിന്റെ മഹാന്മാരെ ആക്ഷേപിച്ചവർക്ക്, ഔലിയാക്കളെ ധിക്കരിച്ചവർക്ക്, മഹാനായ മൗലാദങ്ങളെ കുറ്റപ്പെടുത്തിയവർക്ക് മാപ്പില്ല. പടച്ചതമ്പുരാൻ പറഞ്ഞല്ലോ, മുത്തുനബി തങ്ങൾ പറയുകയാണ്, എന്റെ ഒലിയനെ
ഞാൻ ആദരിച്ച ഒരു മഹാത്മാവിനെ എന്റെ വഴി തെരഞ്ഞെടുത്ത് എന്നെ മാത്രം അറിഞ്ഞ് എന്നെ മാത്രം ആശ്രയിച്ച് എന്റെ വഴിയിൽ കടന്നു വന്ന ഒരടിമയെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ, ആരെങ്കിലും പരിഹസിച്ചാൽ, ആരെങ്കിലും നോവിച്ചാൽ, അവരെ തമാശയാക്കിയാൽ, അവരെ വ്യാജനാണെന്ന് പറഞ്ഞാൽ, അവരെ തരീക്കത്ത് കള്ളമാണെന്ന് പറഞ്ഞാൽ, അവരെ ഞാൻ ഒരിക്കലും വിടില്ല, അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പടച്ച തമ്പുരാൻ. അപ്പൊ നല്ലോണം സൂക്ഷിക്കുക, ഒരിക്കലും മഹാന്മാരെ ആക്ഷേപിക്കരുത്. മഹാന്മാരെ പിൻപറ്റുന്നില്ലെങ്കിലും അവരുടെ വഴിയെ പോകുന്നില്ലെങ്കിലും പിന്നെ പ്രശ്നമല്ല, മഹാന്മാരെ ആക്ഷേപിക്കരുത്. മൗന പാലിക്കുക, മൗനിയാവുക, അതാണ് ഖൈറ്. നിനക്കൊരു വേള സംശയമോ മറ്റോ ഉണ്ട്, അല്ലെങ്കിൽ ആ വഴി ചേരാൻ നിനക്ക് താല്പര്യമില്ല എങ്കിൽ ആ മഹാന്റെ ബാക്ക്ഗ്രൗണ്ട് നിനക്കറിയില്ല എങ്കിൽ നീ മൗനിയാവുക. നീ ആക്ഷേപിക്കാൻ നിൽക്കേണ്ട, ഒരു വേള അവർ ആരോ ആകാം. പടച്ച തമ്പുരാൻ, മഹാന്മാരോടുള്ള സുഹൃബത്തും മഹബത്തും നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ, പ്രത്യേകിച്ച് മൗലാദങ്ങളോടുള്ള മഹബത്ത്. അവിടുത്തെ മദതും ബർക്കത്തും അള്ളാഹു നമുക്കും വേണ്ടപ്പെട്ടവർക്കും രണ്ടു ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ വലിയവരുള്ള ഈ ക്ലാസ് റൂമിൽ, ഇസ്ലാമിക ക്ലാസ് റൂമിൽ ഈ വിനീതൻ ഇത്ര പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിന് തന്നെ അവസരം ഒരുക്കിയ സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഇതിനെക്കാളും കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല. ഏതായാലും മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ നല്ലവരാക്കട്ടെ, നമ്മുടെ കൽബ് അള്ളാഹു ശുദ്ധമാക്കട്ടെ. നിങ്ങളുടെ നല്ല പ്രാർത്ഥനകളിൽ ഞങ്ങളെയും എന്നെയും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട വേണ്ടപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. മഹാനരായ മൗലാദങ്ങളോട് നിങ്ങൾ പലരും സംസാരിക്കുന്നവരാണ്, മൗലാദങ്ങളുമായിട്ട് നല്ല ബന്ധം വെച്ച് പുലർത്തുന്നവരാണ്. ആത്മീയ ലോകത്ത് അവരോടൊപ്പം ഓരം ചേർന്ന് ജീവിക്കുന്ന പലരുമുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ സാധുക്കളായ ഞങ്ങളെയും മൗലാദങ്ങളോടൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണം. ഞങ്ങളെ കാര്യവും ഒന്ന് പറഞ്ഞിട്ടൊന്ന് അവിടുന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. മഹാനരെ മദദ് നമുക്കുണ്ടാകാൻ, മഹാനരുടെ മഅൂനത്ത് നമുക്കുണ്ടാകാൻ, മഹാനരുടെ ബർക്കത്ത് നമുക്കുണ്ടാകാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.